ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ബി ജി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നലെ കിട്ടിയ ഇക്വേഷൻ ഫോർ ചാർജിങ് എന്തായിരുന്നു, ക്യൂ ഇക്വൽ ടു കെ തീറ്റ എന്നായിരുന്നു, വേർ കെ ഇസ് ദി ബാലിസ്റ്റിക് റിഡക്ഷൻ ഫാക്ടർ അല്ലേ, ടി ബൈ ടു പൈ ഇൻടു സി ബൈ എൻ എ ബി എന്നാണ് കിട്ടിയത് അല്ലേ. ഇനി നമുക്ക് കറക്ഷൻ ഫോർ ഡാമ്പിംഗ് ഇൻ ബി ജി കാണണം. ഓക്കെ, അപ്പോൾ ബി ജിൻ്റെ ഒരു വർക്കിംഗ് ഞാനൊന്ന് പറയാം. അതിങ്ങനെയാണ്, നമ്മൾ ആ പറഞ്ഞൊരു സെറ്റപ്പ് ഓർക്കുണ്ടല്ലോ അല്ലേ, പിന്നെ ഒരു സ്പ്രിങ് ഒക്കെ തൂക്കിയിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ പിന്നെ തൂക്കിയിട്ട സ്പ്രിങ്ങിൽ ഒരു കണ്ണാടി ഉണ്ട്, അപ്പം അതിവിടെ കിടന്ന് ഓസിലേറ്റ് ഉണ്ടെന്ന് വരുത്താം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു സ്കെയിൽ വെച്ചിട്ടുണ്ട്. ആ സ്കെയിലിൽ ഇപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ കുറേ മാർക്കിംഗ് കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ മാർക്കിംഗ് കാണിക്കുന്നുണ്ട്. ഇനി ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു പിന്നെ ആ സ്പ്രിങ് ഉള്ളതെന്ന് എഴുതുക. നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തനെയാണ് തൂക്കിയിട്ടുള്ളത്, മുകളിൽ നിന്ന് താഴേക്കാണ് തൂക്കിയിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് ഒരു കണ്ണാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ ആ കണ്ണാടിയിൽ നിന്നും ഒരു സ്പോട്ട് ലൈറ്റ്, അതിലേക്ക് ഒരു ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പിന്നെ പുറത്തേക്ക് കാണാൻ പറ്റും. അപ്പം ആ സ്പ്രിങ് കിടന്നിട്ട് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ടോർഷണൽ ഓസിലേഷൻ ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കണത് അല്ലേ. ഇങ്ങനെയാണ് നേരെ നേരത്തെ അത് ഇങ്ങനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പം ഇപ്പം ഈ പേനിൻ്റെ ഇവിടെ ഈ ഭാഗത്തൊരു കണ്ണാടി ഉണ്ടെന്ന് കരുതുക, അതിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിയുമ്പം ആ ലൈറ്റും തിരിയുന്നതല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ടല്ലേ, ആ ലൈറ്റ് ഇങ്ങനെ തിരിയുന്നുണ്ടോ, ആ ലൈറ്റ് തിരിഞ്ഞുമ്പോൾ എന്ത് ചെയ്യും, ആ ലൈറ്റ് പോയിട്ട് ഈ സ്കെയിലിൽ തട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും, അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെയാണെന്ന് കരുതുക. അപ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഇങ്ങനെയാവും അല്ലെങ്കിൽ ഇങ്ങനെയാവും, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ലേ. അപ്പോൾ ഇതിനാണ് ലൈറ്റിൻ്റെ ഓസിലേഷൻ എന്ന് പറയുക. ഇങ്ങോട്ടൊന്ന് പിന്നെ ഇങ്ങനെ ഒന്ന് ലൈറ്റ് ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ വരും. അപ്പോൾ ആ സ്കെയിലിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ലാബ് ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അപ്പം അത്തരത്തിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മൾ റീഡിംഗ് ആയിട്ട് കണക്കാക്കാം. ഇത് സീറോ, അതുപോലെ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഇനി നമ്മൾ ആ ബി ജി ഓൺ ആക്കി കറണ്ടാണ് പാസ് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും, ഇത് ഓസിലേറ്റ് ചെയ്യും, ഈ സാധനം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് ഫസ്റ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അങ്ങോട്ടാണ് പോയി നിരുത. അപ്പോൾ ഇവിടെ കാണുന്ന ഫസ്റ്റ് റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് പോയി നിൽക്കുന്ന ലൈറ്റ് നിൽക്കുന്ന ഈ വാല്യൂന് തീറ്റ വൺ എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇനീഷ്യലി കറണ്ട് പാസ് ചെയ്തോടുകൂടി ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് പോയി, ഇനി അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ അത് തീറ്റ വൺ. ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടെ തട്ടുമ്പം ഈ പോയിന്റ് എന്താണ്, തീറ്റ ടു. ഓക്കെ, അപ്പം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തു, അത് തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇനി വീണ്ടും ഓസിലേറ്റ് ചെയ്ത് അങ്ങോട്ട് ചെല്ലും. പക്ഷേ അപ്പോൾ അത്രക്കും ഉണ്ടാവില്ല, ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അപ്പം ഇത് തീറ്റ ത്രീ, ഇനി ഇത് പിന്നെ ഇങ്ങോട്ട് തീറ്റ ഫോർ, ഇത് തീറ്റ ഫൈവ്, അങ്ങനെ മനസ്സിലായോ, അങ്ങനെ അങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇത് ഇനീഷ്യലി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങനെ പോയി ഇത്രയേ നിൽക്കുള്ളൂ, പിന്നെ ഇങ്ങനെ ഇത്രയേ നിൽക്കുള്ളൂ, അങ്ങനെ ഇങ്ങനെ ഡാമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഡാമ്പിങ്ങിന് ഉണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ എയർ ഫ്രിക്ഷനാണ്, പിന്നെ മറ്റൊന്ന് ആ കോയിലൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഡാമ്പിങ് നടക്കുന്നത്. മനസ്സിലായോ, ഡാമ്പിങ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അറ്റത്തേക്ക് തന്നെ തട്ടുമായിരുന്നു. നമ്മുടെ സാധാരണ ഇപ്പോൾ ഒരു ഓസിലേറ്റർ സിമ്പിൾ പെൻഡുലം നമ്മൾ ആട്ടി കഴിഞ്ഞാൽ അത് ഡാമ്പ് ചെയ്ത് പോകില്ലേ, അതെന്തുകൊണ്ടാണ്, എയർ ഫ്രിക്ഷനും ഗ്രാവിറ്റിയും ഒക്കെ കൊണ്ടല്ലേ. അതുപോലെ തന്നെ അപ്പം നമുക്ക് അതിൻ്റെ കറക്ഷൻ ഫാക്ടർ ഒബ്റ്റെയിൻ ചെയ്യാനുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീറ്റ വൺ തീറ്റ ടു തീറ്റ ത്രീ ഒക്കെയാണ് എന്ത് സക്സസീവ് മാക്സിമം ഡിഫ്ലക്ഷൻ ഫ്രം സീറോ. ഫസ്റ്റ് ഡിഫ്ലക്ഷൻ തീറ്റ വൺ, സെക്കൻഡ് തീറ്റ ടു, പിന്നെ തീറ്റ ത്രീ, മാക്സിമം ഡിഫ്ലക്ഷൻ ഫ്രം സീറോ ആണ് ഓരോ പോയിന്റിലും വരുന്ന ഡിഫ്ലക്ഷൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ കിട്ടിയെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് തീറ്റ വൺ ബൈ തീറ്റ ടു ഈക്വൽ ടു തീറ്റ ടു ബൈ തീറ്റ ത്രീ ഈസ് ഈക്വൽ ടു തീറ്റ ത്രീ ബൈ തീറ്റ ഫോർ എക്സെട്ര ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡി. ഓക്കെ, ഈ കിട്ടിയ വാല്യൂസിനെ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത്, ഇതൊരു സാധാരണ സ്കെയിലാണ്, അതിൽ കിട്ടിയ റീഡിങ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തീറ്റ വൺ ബൈ തീറ്റ ടു ആണ്, പിന്നെ തീറ്റ ടു ബൈ തീറ്റ ത്രീ ആണ്, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിക്രിമെന്റ് പെർ ഹാഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുക, ഡിക്രിമെന്റ് പെർ ഹാഫ് വൈബ്രേഷൻ. ആൻഡ് ഇഫ് ഐ ചൂസ് ഡി ഈക്വൽ ടു ഇ റൈസ് ടു ലാംഡ
If I choose d equal to e raised to lambda, then idhi namukku endittum apparthu apparthu log koduthali lambda equal to e raise, log d ennu kittu alle log to the base e alle ini yamane kaanichiram idu endavum pinne log d equal to lambda ennalleva ibda apparthu apparthu nammal pinne logarithm koduthu kaniyal appo namukku endittum lambda equal to log d ennu kittu. Where lambda is called logarithmic decrement factor. That means logarithmic decrement. Okay. Now, we have a complete vibration. Consider complete vibration. Is what? 0 in 1 and 2 is 3. That's why. Complete vibration is 1 and 2. We have 1 and 2. 3 is 1, 2, 3 ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്ന് പിന്നെ അവിടെ തന്നെ ചെന്ന് അവസാനിക്കണ്ടേ അതാണ് 1 കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ 4 1 കംപ്ലീറ്റ് വൈബ്രേഷൻ ദാറ്റ് ഈസ് തീറ്റ 1 ബൈ തീറ്റ 3 ഈക്വൽ ടു ഇൻകൻ ചെയ്യാം തീറ്റ 1 ബൈ തീറ്റ 2 ഇൻടു തീറ്റ 2 ബൈ തീറ്റ 3 എന്ന് എഴുതി കൂടേ തീറ്റ 1 ബൈ തീറ്റ 2 എന്നാണ് തീറ്റ 2 ബൈ തീറ്റ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യ അല്ലേ അപ്പോൾ കട്ട് ചെയ്തു പോലെ അപ്പോൾ തീറ്റ 1 ബൈ തീറ്റ 3 എന്നല്ലേ ओके इनी थीटा 1 बाय थीटा 2 എന്ന് പറഞ്ഞാൽ എന്താണ് d ആണ് അതുപോലെ थीटा 2 बाय थीटा 3 എന്ന് പറഞ്ഞാൽ എന്താണ് d ആണ് അപ്പോൾ എന്താവും d സ്ക്വയർ ആവും ഓക്കേ ഇനി d സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് എന്താവും ഇൻ ടേംസ് ഓഫ് ലാംഡ എന്താവും ഈക്വൽ ടു e റൈസ് ടു 2 ലാംഡ എന്നാണ് അല്ലേ थीटा 1 बाय थीटा 3 ഈക്വൽ ടു e റൈസ് ടു 2 ലാംഡ എന്നാണ് ഇനി ഇതിന്റെ ആക്ച്വൽ പിന്നെ ത്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡാമ്പിംഗ് ഉണ്ടല്ലോ എയർ ഫ്രിക്ഷനും അതുപോലെ പിന്നെ ആ കോയിലിൽ ഉണ്ടായ ഇഎംഎഫ് ഒക്കെ കാരണം ഡാമ്പിംഗ് നടക്കുന്നുണ്ടല്ലോ ഡാമ്പിംഗ് ഇല്ലാതെ നമ്മൾ വാക്വത്തിൽ നടക്കാൻ നിർദ്ദ അപ്പോൾ ഉണ്ടായ ആക്ച്വൽ ത്രോ എന്ന് പറയുന്നത് തീറ്റ ആണ് നിർദ്ദ അല്ലേ തീറ്റ വീതി ആക്ച്വൽ ത്രോ ഇൻ ദി ആബ്സൻസ് ഓഫ് ഡാമ്പിംഗ് അങ്ങനെ ആണെന്നാൽ ഐ കാൻ ഒബ്ടെയിൻ തീറ്റ ബൈ തീറ്റ 1 ഈക്വൽ ടു e raised to lambda by 2 എന്ന് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും ഓക്കേ തീറ്റ ബൈ തീറ്റ 1 ഈക്വൽ ടു e raised to lambda ഈ ഒരു ലോജിക് വെച്ചിട്ട് തീറ്റ 1 ബൈ തീറ്റ 3 എന്ന് പറയുന്നത് എന്താണ് e raised to 2 lambda ആണ് അപ്പോൾ നമുക്ക് തീറ്റ ബൈ തീറ്റ 1 എന്നുള്ളത് e raised to lambda by 2 എന്ന് എഴുതാം ഇനി lambda by 2 വളരെ ചെറുതാവും ഓക്കേ അതുകൊണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്താ ഈ എക്സ്പോണൻഷ്യലിന്റെ എക്സ്പാൻഷൻ എന്താ e raised to x ന്റെ 1 plus x plus x square by 2 plus x cube by 3 അങ്ങനെ അല്ലേ പോണേ അപ്പം ഹയർ പവേഴ്സ് ഓഫ് ലാംഡ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ലാംഡ ബൈ 2 പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 4 അങ്ങനെ പോവാം പക്ഷേ ലാംഡ ചെറുതായതുകൊണ്ട് ഹയർ ടേംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും ഓക്കെ അപ്പോൾ എന്ത് കിട്ടും 1 പ്ലസ് ലാംഡ ബൈ 2 എന്ന് കിട്ടും അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ലാംഡ ബൈ 2 ഇൻടു തീറ്റ 1 എന്ന് എഴുതാം ഓക്കെ അങ്ങനെ എഴുതാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് എന്താണ് ലാംഡ എന്ന് കാണണം ഓക്കെ ലാംഡ എങ്ങനെയാ കാണാം അപ്പൊ ഞാനീ തീറ്റ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ ഇക്വേഷനിലെ ഒരു തീറ്റ അല്ലേ ക്യൂ ഈക്വൽ ടു കെ തീറ്റ എന്നല്ലേ ആ തീറ്റയ്ക്കുള്ള എക്സ്പ്രഷൻ കിട്ടി ഇനി എങ്ങനെയാണ് നമ്മൾ ലാംഡ കാണാന്ന് ഞാൻ പറയുന്നത് ലാംഡ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഒബ്സർവിംഗ് ദി ഫസ്റ്റ് ത്രോ ആൻഡ് ദ 11th ത്രോ ഒന്നാമത്തെയും 11th ത്രോ കണ്ടിട്ടാണ് നമ്മൾ ലാംഡ കാണുക അപ്പൊ എങ്ങനെ ചെയ്യാം നമ്മൾ 11 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യണം അതിനെ 1, 2, 3 എന്ന് പറഞ്ഞ് അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് 11 പ്രാവശ്യം ആവില്ലേ എന്നിട്ട് നമ്മൾ ആ റീഡിംഗ് എടുത്തിട്ട് തീറ്റ 1 ബൈ തീറ്റ 11 കാണാം അത് എത്രയാവും ഇ റൈസ് ടു 10 ലാംഡ എന്നാവും അല്ലേ ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ലാംഡ കാണാം എക്സ് ലോഗരിതം അപ്ലൈ ചെയ്യാം അപ്പം എങ്ങനെ കിട്ടുക അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കണ്ടേ അപ്പോൾ 10 ലാംഡ ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് ഇ തീറ്റ 1 ബൈ തീറ്റ 11 എന്ന് കിട്ടും അല്ലേ വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു ഈ ലോഗ് പിന്നെ ടു ദ ബേസ് ഇ എന്നിൽ ടു ദ ബേസ് 10 ആക്കിയാൽ എന്താവും 2.303 ലോഗ് ടു ദ ബേസ് 10 തീറ്റ 1 ബൈ തീറ്റ 11 എന്നാവില്ലേ ഈ 10 ഇങ്ങോട്ടേക്ക് വന്നാൽ ബൈ 10 എന്ന് വരും അല്ലേ ഇതാണ് ലാംഡ ദെയർഫോർ നമ്മുടെ ക്യൂ ഈക്വൽ ടു കെ തീറ്റ അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു ടി ബൈ 2 പൈ ഇൻടു സി ബൈ എൻ എ ബി ഇൻടു തീറ്റ എന്നുള്ള എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ എന്തായി മാറും ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു ടി ബൈ 2 പൈ ഇൻടു
सी बाई एन ए बी इंटू वण प्लस लैम्ड बै टू इंटू तीट वण अल नमक कटील तीट ईक्वल टू तीट वण प्लस लैम्ड बै टू इंटू तीट वण अब इवे सब्स्टिट्यूट ओके इधर करक्षन फैक्टर वण प्लस लैम्ड बै टू इंटू तीट वण तीट वण इज दि फस्ट ऑब्सर्वड थ्रो ओके इन इन बेस गैल्वेनोमीटर नमुक क्लासीफाई നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇനിയിപ്പോൾ എക്സാം ആണല്ലോ വെള്ളിയാഴ്ച. അപ്പോൾ പിന്നെ പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത പോർഷൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരൊറ്റ ലിങ്കിൽ പോയാൽ കിട്ടും ഇതുവരെ എടുത്ത മുഴുവൻ ചാപ്റ്റേഴ്സ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ച് മര്യാദക്ക് എഴുതുക. വ്യാഴാഴ്ച നമുക്ക് സ്റ്റഡി ലീവ് ആയിക്കോട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എഴുതുക കേട്ടോ. ഇനി ഓൺലൈനാണ് പിന്നെ അപ്പോൾ ഗൂഗിൾ മീറ്റ് ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാണിക്കാമെന്നൊന്നും കരുതുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടുണ്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ സാധാരണ എക്സാം എഴുതുന്ന പോലെ നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷിയോട് സത്യം പുലർത്തിക്കൊണ്ട് എക്സാം എഴുതാം. പിന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബിഗ് സ്ക്രീനിലാണ് പിന്നെ എക്സാം നടത്താനുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ മുഴുവൻ എഴുതുമ്പോൾ 40 ആളുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾക്ക് എന്തുണ്ടാവും പിന്നെ ഇതുണ്ടാവും എന്താണ് 2-3 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും ഒരൊറ്റ എക്സാമിന്. അപ്പോൾ നിങ്ങൾ 40 പേരുള്ളൂ, പക്ഷേ ഞങ്ങൾ 2-3 പേര് വാച്ച് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീൻ മാറ്റി ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ലാപ്ടോപ്പ് സ്ക്രീനോ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനോ കാണിച്ചാൽ ഇഷ്ടംപോലെ ആളുകളെ ഒരുമിച്ച് കാണാനും പറ്റും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, നല്ല ഇരിക്കണ്ട എഴുതുക കേട്ടോ. അപ്പോൾ സീ യു ദെൻ. താങ്ക് യു ഓൾ.